പെരുമണ് പേഴന്തുരത്ത് ജങ്കാർ സർവീസ് നിരന്തരം ട്രിപ്പ് മുടക്കുന്നതായി പരാതി. ഇതുമൂലം ജങ്കാർ സർവീസിനെ ആശ്രയിച്ച് യാത്ര ചെയ്യാനെത്തുന്നവർ ബുദ്ധിമുട്ടിലാവുകയാണ്. മൺട്രോത്തുരത്ത് പേഴന്തുരത്ത് നിവാസികളുടെ യാത്രാ ദുരിതത്തെക്കുറിച്ച് നിരവധി തവണ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്നാണ് അധികാരികൾ ജങ്കാർ സർവീസ് ആരംഭിച്ചത്. ദിവസം 52 ട്രിപ്പുകൾ നടത്തേണ്ട ജങ്കാർ പലപ്പോഴും സർവീസ് മുടക്കുകയാണ്. ഇതുമൂലം കഷ്ടത അനുഭവിക്കുന്നത് സർക്കാർ ജീവനക്കാരാണ്. പെരുമൺ കടവിൽ നിന്നും പേഴന്തുരത്തിലേക്ക് 5 മിനിറ്റ് മാത്രം സമയമാണ് യാത്രയ്ക്കെടുക്കുന്നത്. എന്നാൽ ജങ്കാർ സർവീസ് മുടക്കിയാൽ കുണ്ട്ര വഴി 26 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരും ഈ തുരുത്ത് നിവാസികൾക്ക്. ഞായറാഴ്ച ദിവസങ്ങളിൽ പതിവായി സർവീസ് മുടക്കുന്നതായി യാത്രക്കാർ പറയുന്നു. എറണാകുളത്തെ സ്വകാര്യ വ്യക്തിക്കാണ് ജങ്കാർ സർവീസ് നടത്താൻ പഞ്ചായത്ത് അനുമതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ വാടക ഇനത്തിൽ 7000 രൂപ വർഷത്തിൽ കരാറുകാരൻ പഞ്ചായത്തിൽ അടയ്ക്കുന്നു. അമിതമായ യാത്രാ ഫീസാണ് വാഹനങ്ങൾ കയറ്റുന്നതിന് വാങ്ങുന്നതെന്നും ആശയമുണ്ട്. കാറിന് 25 രൂപ, ഓട്ടോറിക്ഷ 15, ബൈക്കിന് 10 രൂപയുമാണ് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത്. കാലപ്പഴക്കം ചെന്ന ജങ്കാറാണ് സർവീസ് നടത്തുന്നത്. നിരന്തരം ട്രിപ്പ് മുടക്കുന്ന ജങ്കാർ സർവീസിനെതിരെ പഞ്ചായത്തിന് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് പേഴന്തുരത്ത് മൺട്രോത്തുരത്ത് നിവാസികൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.